വാർത്തകളിലേക്ക് വീണ്ടും. ഇരിട്ടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടപ്പാക്കുന്ന കൊറോണ പ്രതിരോധ ക്യാമ്പയിനിന്റെ ഭാഗമായി ബ്രേക്ക് ദ ചെയിൻ പ്രചരണാർത്ഥം ഇരിട്ടി മുനിസിപ്പൽ ഓഫീസിന് മുൻവശം യൂത്ത് ലീഗ് പുന്നാട് ശാഖ കമ്മിറ്റി ഹാൻഡ് വാഷ് സ്ഥാപിച്ചു. പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് സമീർ പുന്നാട് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും ജനങ്ങൾ അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ ഇതിന്റെ കാര്യത്തിൽ ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് തെറ്റായ വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിശ്വസിക്കുകയും ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിന് പുറമേ നിന്ന് വരുന്നവരെല്ലാം രോഗബാധിതരാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റി വയ്ക്കുക. അതോടൊപ്പം ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നോ അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വരുന്നവർ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ രോഗബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് എത്തുന്നവർ മിനിമം ഒരു 14 ദിവസമെങ്കിലും ഒരു ക്വാറന്റൈൻ പീരീഡ്, അല്ലെങ്കിൽ അവരാര് രോഗികളാണ് എന്ന വിശ്വസ്തരല്ല നമ്മൾ ചെയ്യുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ കടന്ന് മിനിമം 14 ദിവസത്തിനുള്ളിൽ മാത്രമേ രോഗങ്ങളുടെ പിന്നെ പ്രാരംഭം കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മിനിമം 14 ദിവസമെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടണം. ഇനി രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തു നിന്ന് വരുന്ന രോഗലക്ഷണം ഉള്ളവർ യഥാസമയം പരിശോധനയ്ക്ക് വിധേയരാവണം. അതുപോലെ തന്നെ സ്വയം ഔഷധ സേവ പാടില്ല. ഇപ്പൊ ചെറിയ പനിയോ പിന്നെ ജലദോഷമോ അല്ലെങ്കിൽ തൊണ്ടവേദനയൊക്കെ ആയിരിക്കും പ്രാരംഭ ലക്ഷണമായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യഥാസമയം നമ്മൾ പരിശോധനയ്ക്ക് വിധേയരാവുകയും അതിനാവശ്യമായ നടപടികളിലേക്ക് പോകില്ല. അതാ സ്വയം ചികിത്സ ഒരു കാരണവശാലോ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പൊ പൊതുജനങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇത് സംക്രമിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന രോഗികളുടെ ഉച്ഛ്വാസവായുവിൽ കൂടി അല്ലെങ്കിൽ മൂക്കിയിട്ടുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തേക്ക് കടക്കുന്ന രോഗാണുക്കൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ 2 ദിവസം വരെ മിനിമം 2 ദിവസം വരെ അത് നിലനിൽക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിയിട്ടിയോ തുമ്മുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതോ തൂവാല ഉപയോഗിക്കുക അല്ലെങ്കിൽ തവൽ ഉപയോഗിക്കുക. ഇരിട്ടി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ കുഞ്ഞിരാമൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫവാസ് പുന്നാട് അധ്യക്ഷത വഹിച്ചു. പി കെ ഷെരീഫ്, ബൽക്കീസ്, കെ ടി മുഹമ്മദ്, മൊയ്തൂട്ടി ഉളിയിൽ, ജാഫർ കീഴൂർ, എൻ കെ സക്കറിയ, ഷാഹിദ് ബഷീർ എന്നിവർ സംബന്ധിച്ചു. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കേളകം